അനുജൊരു നല്ല കലാകാരിയായിരുന്നു. അവൾ നന്നായി കവിതകൾ എഴുതും. അവൾ അവസാനമായി എഴുതിയ കവിതയിൽ കൃത്യമായി മരണത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. അനുജ രവീന്ദ്രൻ എന്ന ടീച്ചറുടെ വീട് നൂറനാടാണ്. നൂറനാട് ഭാഗത്തേക്ക് ഹരിശ്രീ ബസ് എത്തുമ്പോഴേക്കും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ ബസ്സിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഹാഷിം ഇരിക്കുന്നത്. നല്ല പക്വതയുള്ള ഒരു ടീച്ചർ അവിടെ നിന്നും കയറും. ആ ടീച്ചറിൻ്റെ ഭംഗി ഹാഷിം അങ്ങനെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുമ്പമൺ സ്കൂളിൻ്റെ വാതുക്കൽ അനുജ ടീച്ചറെ ഇറക്കി വിടുന്നതുവരെ ഹാഷിമിനൊരു സമാധാനവുമില്ല. ഇതിങ്ങനെ നാളുകളായിട്ട് തുടർന്നുകൊണ്ടിരുന്ന കാര്യമാണ്. അനുജയോട് വളരെ അടുത്ത ആളുകൾക്ക് മാത്രമേ ഇത് അറിയുകയുണ്ടായിരുന്നുള്ളൂ. ആദ്യ സമയങ്ങളിൽ ഹാഷിം വിവാഹിതനാണ്, ഹാഷിമിന് ഭാര്യയുണ്ട്, അങ്ങനെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അനുജ ടീച്ചറാണെങ്കിലും അവർക്കുമുണ്ട് കുടുംബം. 12 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, ഭർത്താവുണ്ട്, അങ്ങനെ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ടീച്ചർ. പിന്നീട് എല്ലാ ദിവസവും ഹാഷിം ഡ്രൈവ് ചെയ്ത് ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ ടീച്ചറിനെ അവിടെ കാണണം. ടീച്ചറിനെ അവിടെ കണ്ടാൽ മാത്രമേ ഹാഷിമിനൊരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. അതീവ രഹസ്യമായാണ് ഇവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നത്. ഇത് പുറത്താർക്കും അറിയില്ലായിരുന്നു. ഇവരുടെ ഈ ബന്ധം വളർന്നത് എങ്ങനെയാണ്, ഇത് ആർക്കും അറിയില്ലേ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. പക്ഷേ രണ്ടുപേരുടെയും വീട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാം. ഹാഷിമിൻ്റെ ഉപ്പ പറഞ്ഞത് ഹാഷിമിന് അങ്ങനൊരു ബന്ധമില്ല. ഹാഷിം നാട്ടിൽ നല്ല കുറേ പ്രവൃത്തികളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഹാഷിമിനെ സംബന്ധിച്ചുള്ള ഹാഷിമിന് ഭാര്യയുണ്ട്, ഹാഷിം അങ്ങനെ പ്രവർത്തിക്കുന്ന ആളല്ല. ഹാഷിമിന് ഇങ്ങനൊരു സ്ത്രീയെ അറിയുക പോലുമില്ല. ഇത് തെറ്റാണ്, ഇവിടെ നടന്നിരിക്കുന്നത് മറ്റെന്തോ കളിയാണ് എന്നുള്ളതാണ് ഹാഷിമിൻ്റെ പിതാവായിട്ടുള്ള ഹക്കീം പറഞ്ഞത്. പക്ഷേ ആ സ്റ്റേറ്റ്മെൻ്റ് തെറ്റാണ് എന്നുള്ളത് മണിക്കൂറുകൾക്കുള്ളിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അനുജയുടെ വീട്ടുകാർക്കും ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്. 4 വർഷത്തോളമായി ഇവർ തമ്മിൽ ബന്ധം തുടങ്ങിയിട്ട് ഇത് രണ്ട് വീട്ടുകാർക്കും അറിയാം. ഇവർ തമ്മിൽ പരസ്പരം ഇതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹാഷിമിൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി, മലപ്പുറത്ത് അവളുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ സത്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഒരു റിട്ടയർഡ് ഹെഡ്മാസ്റ്ററിൻ്റെ മകളാണ് അനുജ രവീന്ദ്രൻ. ആ വീട്ടിലും പരിസരത്തും പലവട്ടം ഹാഷിമിനെ കണ്ടതായി അയൽപക്കക്കാരും മറ്റുള്ളവരും പറയുന്നുണ്ട്. അനുജയുടെ ബാങ്ക് അക്കൗണ്ടിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹാഷിം അനുജയുടെ അക്കൗണ്ടിൽ കിടന്നിരുന്ന പണം കൈപ്പറ്റിയിരുന്നോ എന്നുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഹാഷിമിൻ്റെ ആ മാരുതി സ്വിഫ്റ്റ് കാർ, അതിനുള്ള പണം ഹാഷിമിന് എവിടെ നിന്നാണ്, അനുജയുടെ അക്കൗണ്ടിൽ നിന്നുമാണ് ആ പണം പോയിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിലിപ്പോൾ കണ്ടുവരുന്ന ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആണുങ്ങളായിട്ടുള്ള ആളുകൾ, അത് ഭർത്താവ് അടുത്തില്ലാത്ത സ്ത്രീകളുടെ അടുത്ത് ചുറ്റിപ്പറ്റി, അല്ലെങ്കിൽ വിദേശത്തുള്ള ഭർത്താവായിരിക്കും, അത്തരം സ്ത്രീകളുടെ അടുത്ത് ചുറ്റിപ്പറ്റി സൗഹൃദം സ്ഥാപിച്ച് അവരോട് മറ്റൊരു ബന്ധം ആരംഭിക്കുകയാണ്. അങ്ങനെ ശാരീരിക ബന്ധം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലെ പണം അടിച്ചു മാറ്റുക എന്നുള്ളത് അവർക്കൊരു പ്രതിബന്ധമേ അല്ല. എന്തെങ്കിലുമൊക്കെ ആവലാതികൾ പറഞ്ഞ് വളരെ പെട്ടെന്ന് സ്ത്രീകളെ കബളിപ്പിച്ച് അവരുടെ അക്കൗണ്ടിലെ പണം കൈക്കലാക്കുവാൻ ആണുങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഭർത്താവ് മരണപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ വിദേശത്തുള്ളതോ ഒരുപാട് ദൂരമാറി ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുള്ള ഭാര്യമാർ ഇങ്ങനെയുള്ള സ്ത്രീകളെ ടാർഗറ്റ് ചെയ്ത് ഒരു പുരുഷ സമൂഹം തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞയിടയിൽ വന്നിട്ടുള്ള ചില വാർത്തകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഒരു സൗഹൃദം സ്ഥാപിച്ച് അടുത്തുകൂടി എങ്ങനെയും ആ സൗഹൃദം ഒരു ശാരീരിക ബന്ധത്തിലേക്ക് എത്തിക്കുക, ശേഷം പിന്നീട് ഇയാൾ എന്താവശ്യപ്പെട്ടാലും ആ സ്ത്രീ അയാൾക്ക് ചെയ്തു കൊടുക്കും. പ്രണയമെന്ന ആ ഒരു മോഹവലയത്തിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും നോക്കാനില്ല. അവരുടെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു കാമുകനാണ് അവർക്കെല്ലാമെല്ലാം. അന്യനാട്ടിൽ പോയി ചോര വീർപ്പാക്കി ഭർത്താക്കന്മാരുണ്ടാക്കുന്ന പണം ഭാര്യ പുല്ലുപോലെ വാരി വിതരണം ചെയ്യും. പല പ്രണയബന്ധങ്ങളും അവസാനം കൊലപാതക ശ്രമമോ അല്ലെങ്കിൽ കൊലപാതകത്തിലോ ഒക്കെ എത്തി നിൽക്കുമ്പോൾ പോലീസ് അന്വേഷിക്കുമ്പോഴാണ് ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ഫോൺ സംഭാഷണങ്ങളും വാട്സാപ്പ് ചാറ്റുകളും ഒക്കെ പോലീസ് പുറത്തു കൊണ്ടുവരുമ്പോഴാണ് തൊട്ടടുത്തുള്ള തൻ്റെ കുടുംബത്തെ മറ്റുള്ള അംഗങ്ങളായിട്ടുള്ളവർ പോലും ഈ വിവരം ഞെട്ടലോടുകൂടി അറിയുന്നത്. ഇവളിത്ര ഭയപ്പെടുത്തുന്ന രീതിയിൽ മോശക്കാരി ആയിരുന്നോ എന്നുള്ളത് വീട്ടുകാരറിയുന്നത് അപ്പോഴാണ്. അനുജ രവീന്ദ്രൻ്റെയും ഹാഷിമിൻ്റെയും ഈ വാർത്ത എല്ലാവർക്കും ബൈഹേർട്ടാണ്. അനുജയും അധ്യാപക സംഘവും സ്കൂൾ അടച്ച് വെക്കേഷൻ സമയമായപ്പോൾ ടൂറ് പോയതാണ്. തിരുവനന്തപുരം ഭാഗത്തുനിന്നും ടൂറും കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ഒരു സ്വിഫ്റ്റ് കാറിൽ ഹാഷിമിൻ്റെ അരങ്ങേറ്റം. ഇയാൾ ട്രാവലറിന് കുറുകെ കൊണ്ടുവന്ന് കാർ നിർത്തി അനുജയെ ബസ്സിൽ നിന്നും ഇറങ്ങി വരുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അനുജ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും വളരെ പെട്ടെന്ന് പിന്നെ കൂടെ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുകയാണ്. കൂടെയുള്ള മറ്റ് അധ്യാപകരെല്ലാവരും ചോദിച്ചു, അനുജ എങ്ങോട്ടാണ് പോകുന്നത്, ഇതാരാണ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ചിറ്റപ്പൻ്റെ മകനാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ചിറ്റപ്പൻ്റെ മകനാണ് എന്നുള്ള ഇയാളുടെ വാദത്തിന് അനുജ തടസ്സമൊന്നും പറഞ്ഞില്ല. അനുജ ഇയാളോടൊപ്പം കാറിൽ കയറി യാത്രയാവുകയാണ്. ആ യാത്ര ഈ ട്രാവലറിൻ്റെ ഡ്രൈവറാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. കാരണം കാറെടുത്ത് മുന്നോട്ട് ആ യാത്ര തുടങ്ങുന്നത് തന്നെ വളരെ അപകടം പിടിച്ച രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഡോർ അടയ്ക്കുവാൻ വേണ്ടി പോലും സമയം കൊടുക്കാതെ കാർ അമിത വേഗത്തിൽ പാഞ്ഞു പോകുന്നത് ട്രാവലറിൻ്റെ ഡ്രൈവർ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഇയാൾ കാറിലുണ്ടായിരുന്ന മറ്റ് അധ്യാപകരെടുത്ത് പറയുന്നു, ഇതത്ര ഒരു നല്ല പോക്കല്ലല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ അധ്യാപകർ ഉടനെ തന്നെ ഈ അനുജയുടെ ഭർത്താവിനെയും
വീട്ടിലേക്കും ഒക്കെയായി വിവരം അറിയിക്കുകയാണ്. ഏതോ ഒരു ചെറുപ്പക്കാരൻ കുറുകെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ചിറ്റപ്പൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് കാറിൽ കയറ്റിക്കൊണ്ട് പോയി എന്ന് ഭർത്താവിനെയും കുടുംബത്തുള്ള മറ്റുള്ളവരെയും അറിയിക്കുമ്പോൾ അവർ പറയുകയാണ് അങ്ങനെ ചിറ്റപ്പൻ്റെ മകൻ ഇല്ല എന്നുള്ളത്. നിങ്ങൾ അന്വേഷണം ആരംഭിച്ചോളൂ, ഞങ്ങളിതാ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ട്രാവലറിലെ അധ്യാപകരെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഈ കാർ അങ്ങനെ അപകടകരമായ വേഗത്തിൽ വിട്ടുപോയിട്ട് ആ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിലുടനീളം അപകടം വിതച്ചുകൊണ്ടാണ് ഈ കാർ യാത്ര ചെയ്യുന്നത്. ആ വഴിയിലൂടെ യാത്ര ചെയ്ത ഒരുപാട് പേർ ശ്രദ്ധിച്ചു ഈ സ്വിഫ്റ്റ് കാറിൻ്റെ യാത്ര. പല വാഹനങ്ങളെയും പിന്നിലാക്കി ഈ കാർ അങ്ങനെ കുതിച്ചു പായുകയാണ്. ഒരു ജനപ്രതിനിധിയുടെ ശ്രദ്ധയിൽ ഇത് പെടുകയാണ്. അയാളും ഈ കാറിൻ്റെ പുറകെ വെച്ച് പിടിക്കുകയാണ്. മുൻപിൽ ഡ്രൈവറുടെ അടുത്തായി പാസഞ്ചർ ഇരിക്കുന്ന ആ ഒരു സീറ്റിൻ്റെ അടുത്തുള്ള ഡോറ് തുറക്കുകയും അടയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും വീണ്ടും തുറക്കുകയും അടയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അങ്ങനെ ഡോർ തുറക്കുമ്പോൾ ഒരു സ്ത്രീയുടെ കാല് പുറത്തേക്ക് നീണ്ടുവരുന്നു, വീണ്ടും അത് അകത്തേക്ക് പോകുന്നു. എന്ന് വെച്ചാൽ ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ആൾ ചാടാൻ വേണ്ടി തുടങ്ങുന്നു എന്ന് തോന്നിപ്പിക്കും വിധമുള്ള ചില ആക്ടിവിറ്റീസ്. ജനപ്രതിനിധി ആ വണ്ടിയെ പിന്തുടർന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇയാൾ കാണുന്നത് ആ കാർ റോഡിൻ്റെ സൈഡിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്നു. അതങ്ങനെ പൊതുവഴിയിൽ റോഡിൻ്റെ സൈഡിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ബോധ്യപ്പെടുകയാണ്. എന്തെങ്കിലും കുടുംബകലഹമോ തർക്കമോ അവർ പറഞ്ഞു തീർക്കുന്ന ആവാം, അതിൽ നമ്മളിതിന് ഇടപെടണം എന്നുള്ള രീതിയിൽ ഇയാൾ വാഹനം ഓടിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ് പറയുന്നത്. റോഡ് സൈഡിൽ നിന്ന് കാറിനുള്ളിലേക്ക് നോക്കി എന്തൊക്കെയോ സംസാരിക്കുന്നു. ശേഷം കുറച്ചേറെ സമയം കഴിഞ്ഞ് കാറിന് പുറത്തിറങ്ങി നിന്ന ഈ സ്ത്രീ കാറിനുള്ളിൽ കടന്നിരുന്ന് ശാന്തമായി ഇവരിവരുടെ യാത്ര തുടരുന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഡോർ തുറന്ന് ഈ സ്ത്രീ പുറത്തേക്ക് ചാടുവാൻ വേണ്ടി തുടങ്ങുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ കണ്ടതായി പറയുന്നത്. അങ്ങനെയെങ്കിൽ പുറത്തിറങ്ങി നിന്ന ഈ സ്ത്രീ ശാന്തമായി ആ കാറിനുള്ളിൽ കയറി വീണ്ടും യാത്ര തുടരേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും അവരവിടെ നിന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം. ഒരു ആത്മഹത്യയാണ് പ്രതിവിധി. രണ്ടുപേരും കൂടി മരിക്കാൻ വേണ്ടി തീരുമാനിച്ച ശേഷം പിന്നെ ശരം പെട്ടതുപോലെ ആ കാർ ഓടിച്ചു കൊണ്ടുപോയി ഈ ലോറിയിൽ ഇടിച്ചു കയറ്റിയതാവാം. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല ആ സ്ത്രീ കാറിൽ നിന്നും പുറത്തിറങ്ങി നിന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ സമയത്ത് ദൃക്സാക്ഷികളായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു? ഈ സ്ത്രീയുടെ ആക്ടിവിറ്റീസ് എന്തായിരുന്നു? ഇവരുടെ മുഖഭാവം എന്തായിരുന്നു? ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ്. ചിറ്റപ്പൻ്റെ മകൻ എന്ന് പറയുന്ന ഇയാൾ അനുജയെ കാറിൽ കയറ്റിക്കൊണ്ടു പോയതിനു ശേഷം ഈ അധ്യാപകരായിട്ടുള്ളവർ അനുജയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. ആദ്യം വിളിച്ചപ്പോൾ അനുജ അലറിക്കരഞ്ഞ് ബഹളമുണ്ടാക്കിയായിരുന്നു എന്നുള്ളതാണ് ഈ അധ്യാപകൻ പറയുന്നത്. എന്നാൽ രണ്ടാമത് വീണ്ടും വിളിച്ചു എന്താണ് സംഭവിക്കുന്നത് എന്നറിയുവാൻ വേണ്ടിയിട്ട്. വീണ്ടും വീണ്ടും തുടരെ തുടരെ വിളിച്ചപ്പോൾ അനുജ ഫോണെടുത്ത് പറഞ്ഞു സേഫാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. എന്നാൽ അനുജ തൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് താൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് ചുരുങ്ങിയ മണിക്കൂറുകൾക്ക് മുൻപ് പറഞ്ഞതായിട്ടുള്ള വാർത്ത നടുക്കുന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഇവർ രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. ഹാഷിം ഓടിച്ചിരുന്ന ഈ കാറിൽ നിന്നും മദ്യക്കുപ്പികൾ ലഭിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നുള്ള ആ യാത്രയിൽ കാറിൽ എന്താണ് ഇവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നത്? എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇത് പുറത്തു കൊണ്ടുവരുവാനുള്ള പോലീസിൻ്റെ ശ്രമം അങ്ങനെ ഊർജിതമായി മുന്നോട്ട് നീങ്ങുകയാണ്. ആ ലോറിയുടെ ഡ്രൈവർ ഒരു വടക്കേ ഇന്ത്യക്കാരനാണ്. അയാളുടെ മകനും ലോറിയിൽ അയാളോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും പരിക്കൊന്നുമില്ല. ഹാഷിം ഓടിച്ചിരുന്ന ഈ കാറ് ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തി എതിർദിശയിൽ പറന്നുവരുന്ന വേഗത്തിൽ കൊണ്ടുവന്ന് ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്ന് തെളിഞ്ഞതോടുകൂടിയിട്ട് ലോറി ഡ്രൈവർക്ക് നേരെയുള്ള മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന വകുപ്പ് ഒഴിവാക്കി അയാളെ സ്വതന്ത്രനായി വിട്ടയച്ചു. നിയമവിരുദ്ധമായി ലോറിയുടെ മുൻപിൽ ഘടിപ്പിച്ചിരുന്ന ക്രാഷ് ബാരിയർ, അതാണ് രണ്ടുപേരുടെയും മരണത്തിനിടയാക്കിയത് എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഡ്രൈവറെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയത് എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. അനുജി ഒരു നല്ല കലാകാരിയായിരുന്നു. അവൾ നന്നായി കവിതകൾ എഴുതും. അവൾ അവസാനമായി എഴുതിയ കവിതയിൽ കൃത്യമായി മരണത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഒടുവിലെത്തിച്ചേരുന്നത് ചോരമണമുള്ള ഇരുട്ടിലായിരിക്കുമെന്നും അവിടെ മരണം മാത്രമാണ് എന്നൊക്കെയുമുള്ള സൂചനകളുള്ള വരികൾ അനുജ അവസാന നിമിഷങ്ങളിൽ കുറിച്ചിരുന്നു. രണ്ടുപേരും മരണപ്പെട്ടുവെങ്കിലും അവസാന നിമിഷങ്ങളിൽ ഇവർക്ക് എന്താണ് സംഭവിച്ചത്, ആ കാറിനുള്ളിൽ എന്താണ് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നത്, ഇതൊക്കെ പുറത്തു വരുവാനും അറിയുവാനും നാട്ടുകാരും വീട്ടുകാരും കാത്തിരിക്കുകയാണ്.